ഇതെന്റെ ഒരു അതിബ്രില്യൻ ബിസിനസ് അപ്രോച്ചാണ്. നമ്മൾ നേരെ ചെന്നൈയിലേക്ക് ചെന്നു, അവിടെ ചെന്ന് ലൈലയെ കാണും. ലൈലയെ വെച്ച് പടമെടുക്കും. ഈ പടം നമ്മൾ റിലീസ് ചെയ്യും. പിന്നെ ഇവിടെ കോടികൾ മഴ പോലെ പെയ്യുകയല്ലേ? കോടികൾ പെയ്യുമെന്ന് അനയൂലേ? നമ്മൾ ലൈലയെ വെച്ച് പടം ചെയ്യുന്നു. എന്റെ കരീം ഭായി, വെറും 800,000 രൂപ മുടക്കിയെടുത്ത കിളിയൊരു തുമ്പി ദേ നോക്ക്, എത്ര കാശ കളക്ട് ചെയ്ത് നോക്കി. കോടികളാണ്, കോടികൾ. എന്റെ സാറേ പ്രൊഡ്യൂസേഴ്സ് കോടികളല്ലേ വരുന്നത്, എങ്ങനെ ഇറ്റാവാതിരിക്കും? കുളിരല്ലേ കുളിര്. ഈ ഇത്താത്തയാണ് ഇപ്പൊ ഇന്ത്യൻ താരറാണ്. രജനി എണ്ണം കഴിഞ്ഞ പിന്നെ ഇത്രയും കളക്ഷൻ ഗ്യാരണ്ടി ഉള്ള സ്റ്റാർ വേറെ ഇല്ല. പിന്നെ ഉഗ്രം പടമല്ലേ, എന്താ പെർഫോമൻസ്? മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നൂൺ ഷോ ഉടനുണ്ട്. അത് ഹൗസ്ഫുൾ ഷോ. സജിത, രശ്മി, ബിന്ദു, മറിയ, ബബിത, ബബിത, ഇവരൊക്കെ തല പോസ്റ്റ് കണ്ടാട്ടോ, പടം ഹിറ്റ്. അതിനിയാള് ലൈലയെ കണ്ടിട്ടുണ്ടോ? ലൈലത്ത് മാത്രല്ല, രശ്മി, ബിന്ദു, സജീത, മരിയ, ഇവരിപ്പോ നമ്മുടെ സ്വന്തം ഷാനുഖാന്ന് തികച്ചു വിളിക്കുക. എന്റെ കാര്യം പറയും, ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. ബ്ലാക്കിൽ തന്നെ ടിക്കറ്റിനൊക്കെ 100, 150 ചോദിക്കണേ. കേടാ സ്വപ്നം കണ്ട് ഞെട്ടി വരച്ചിരിക്കാന്ന കേട്ടെ. പ്രശാന്ത് ഏട്ടനും ലൈല ഇല്ലെങ്കിൽ കാണായിരുന്നു. ഈ തിയേറ്ററൊക്കെ പൂട്ടി വീട്ടിൽ പോയിരുന്നെ. ഇത്തേടെയും ടീമിന്റെയും ഡേറ്റ് കിട്ടാനായിട്ട് എല്ലാവരും നെട്ടോട്ടോടല്ലേ. പിന്നെ പ്രശാന്ത് ഏട്ടനോട് നമുക്ക് ഈ സീറ്റ് ഡേറ്റ് ഇട്ടു. പ്രശാന്ത് ഏട്ടനെ മനസ്സിലായില്ലേ, നമ്മുടെ കിളിയോട് തുമ്പിന്റെ ഡയറക്ടർ. പുള്ളിയല്ലേ ലൈലയെ കൊണ്ടുവന്ന് എന്റെ കസിനാ. ചേട്ടാ, എന്റെ ഈ കോണ്ടാക്ട്സും ഫ്രണ്ട്ഷിപ്പും വെച്ച് ഈസി ആയിട്ട് സിനിമ നിർമ്മിച്ച് കോടികൾ ഉണ്ടാക്കാം. നമ്മുടെ ഏത് കോണ്ടാക്ട്സ് അല്ലേ ഉള്ളൂ, പണമില്ലല്ലോ, ഉള്ളവനല്ലേ ഉണ്ടാക്കാം. എന്റെ ഭായി നിങ്ങൾ വെറും 11,00,000 രൂപ ഇട്ടാ 2 കോടി രൂപ പെട്ടിയിലാക്കി ഞാൻ കൈ തരും. ഒരു മാസം ലാഭം 50-50. ഷൂട്ടിംഗ് കഴിഞ്ഞ അപ്പ കച്ചവടം പുട്ടുപോലെ വാങ്ങാൻ ആളുണ്ടല്ലോ. അതുകൊണ്ടാ ചേട്ടാ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 12,00,000 തന്നു, ബാക്കി ഞാനെ മോനുള്ളതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. പഠിച്ചവനാണ് ഞാൻ, നോണ പറയാറില്ലല്ലോ. പിന്നെ തെലുങ്ക്, കന്നഡ, മറാഠി, ഹിന്ദി, ചൈനീസ്, ഉറുദു, എല്ലാത്തിനും വേറെ പൈസ ഇട്ടു. ഇതിന് ഭാഷയില്ലോ ഭായി. അല്ല എനിക്ക് പിന്നെ ഈ മേടിക്കുന്നവർക്കിനെ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൂടെ? എന്താണറിയ ഭായി, അവർക്ക് ഡേറ്റ് ഇട്ടിട്ടില്ല. If you invest 2 lakhs, we will make a good movie and make Kodigal. That's all. Very easy. Okay? Okay? Okay. പിന്നെ പണം മാത്രമല്ല കിട്ടാൻ പോകുന്നു. പിന്നെ അതിന് ഇത്രയും കാശ് എന്തിനു വേണ്ട ശാനു? ഭാര്യയുടെ സ്വർണവും പണം എല്ലാം കൂടെ തപ്പിയെടുത്താലും 5 അല്ലെങ്കിൽ 6 ഒപ്പിക്കാൻ പറ്റും. ബാക്കി നീ ഒപ്പിക്കേ. വീട് വിറ്റാലോ? നീ വിക്കേ, രക്ഷപ്പെടുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് രക്ഷപ്പെടാം. പിന്നെ ലാഭം മാത്രം പോരാ.